ടു ക്യൂൻസ് ബ്ലോഗ്. ഞാനിവിടെ രണ്ട് ബോട്ടിൽ മൂന്ന് ഡിസൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോട്ടിൽ ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ ബേസ് കോട്ട് അടിച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. മൂന്ന് തവണയായിട്ട് അടിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് തവണ വൈറ്റ് അടിച്ചിട്ട് അതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അക്രിലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട്, റെഡ്, ഓറഞ്ച്, ഗ്രീൻ. പിന്നെ കോട്ടൺബഡ്സ് ഉപയോഗിച്ച് ഈ കാണുന്നത് പോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ആദ്യം ഞാനിവിടെ ഓറഞ്ച്, പിന്നെ അതിനടുത്ത് ഗ്രീൻ, പിന്നെ അതിന് മുകളിൽ റെഡ്. ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ആണ് ചെയ്തെടുക്കുന്നത്. ഈ ഡിസൈൻ ബോട്ടിൽ മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് ഉപയോഗിക്കാം. പിന്നെ കോട്ടൺ ബഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്നൊരു സിമ്പിൾ ബോട്ടിലായിട്ട് മുന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലുലു ഷെറിൻ എന്ന് പറഞ്ഞ കുട്ടിയാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലുലു ഷെറിന് ഒരു ബിഗ് ഹായ്. അപ്പോൾ ബോട്ടിൽ മുഴുവനായിട്ട് ഈ ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ കംപ്ലീറ്റ് ആയി. അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് ഇതുപോലെയാണ്. അപ്പോൾ നമുക്ക് ടോപ്പിൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഞാൻ ഓറഞ്ച് റെഡാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വാർണിഷ് അടിച്ച് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ രണ്ട് കളേഴ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. പിന്നെ കോട്ടൺ ബഡ്സ് ഉപയോഗിച്ച് ഈ കാണുന്നത് പോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ഡോട്ട്സിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ബ്ലൂവും പിങ്കും കോമ്പിനേഷനിലാണ് ചെയ്തെടുക്കുന്നത്. ഈ ഡിസൈൻ ബോട്ടിൽ മുഴുവനായിട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് തണ്ട് വരച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ലൈറ്റ് ഗ്രീൻ കളർ എടുത്ത് ഒരു പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ച് ഈ കണ്ണത് പോലെ വരച്ച് കൊടുക്കുക. തണ്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു ചെറിയൊരു പുല്ലിൻ്റെ എഫക്റ്റ് കൊടുക്കാം. അതിലും ഈ കോട്ടൺബഡ്സ് ഉപയോഗിച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെക്കൻഡ് ഡിസൈനും കംപ്ലീറ്റ് ആയി. ഈ ബോട്ടിലിൽ തന്നെ മറുപുറത്താണ് ഞാൻ മറ്റൊരു ഡിസൈൻ ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു മരമാണ് വരച്ചെടുക്കുന്നത്. ഇന്ന് ജസ്റ്റ് ഞാൻ പെൻസിലുകൊണ്ട് ഒന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ബ്രൗൺ ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ബ്രൗണും കൂടി ആ മരത്തിനെ ഒന്ന് മൊത്തത്തിൽ കളർ ചെയ്തെടുക്കുക.
മരത്തിൻ്റെ തടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലകൾ ചെയ്യാൻ തുടങ്ങാം. അതിനവിടെ ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, യെല്ലോ, വൈറ്റ് കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഒരു കോട്ടൺ ബഡ്സ് ഉപയോഗിച്ച് നമുക്ക് മരത്തിൽ മുഴുവൻ ഇലകൾ ചെയ്ത് കൊടുക്കാം. ചെറുതായി ഇങ്ങനെ ഡോട്ടിട്ട് ഡോട്ടിട്ട് ഈ കണ്ണതുപോലെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഫസ്റ്റ് സാപ്പ് ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ, പിന്നെ യെല്ലോ, ഇങ്ങനെ മാറി മാറി ഈ മരത്തിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇലകൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചില്ലകൾ വേണമെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ബ്രൗണും ബ്ലാക്കും എടുത്ത് ഇടയിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. പിന്നെ അതിനും മുകളിൽ കൂടെ ചെറുതായിട്ടൊന്ന് ഗ്രീനൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് മരത്തിന് താഴെയും ഈ കാണുന്നത് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മൂന്നാമത്തെ ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയി. നമുക്ക് ലാസ്റ്റ് വാർണിഷ് അടിച്ച് ഈ ബോട്ടിലിനെ ഫിനിഷ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.